ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് ദുരന്തകൾ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ. ലൈക്കട്ടി 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 ഷെയർ ഇട്ടി ഷെയർ ഇട്ടി ലൈക്കട്ടി ലൈക്കട്ടി ഷെയർ ഇട്ടി ലൈക്കട്ടി ഷെയർ ഇട്ടി അടി 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 ടടടി കണണ 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 കണട കണണ കണടി കണണ കണണ കണണ. അങ്ങനെ കുറേ ആൾക്കാർ. ഓക്കെ, പല തരത്തിലുള്ള ലൈക്കടി പരിപാടികളാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് ഷെയർ ചെയ്ത ലൈക്കടി, ലിങ്ക് ഷെയർ ചെയ്യാത്ത ലൈക്കടി, ഇങ്ങനത്തെ. അതായത് ഫോട്ടോസ് ഇടും, അതായത് ഈ ബാവയ്ക്ക് എത്ര ലൈക്കാ, ബാവ ചോദിച്ചോ, ബാവ ചോദിച്ചോ ഇല്ലയോ, ലൈക്ക് വേണമെന്ന് ബാവ പറഞ്ഞോ. ബാവ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലൈക്ക് വേണം എന്ന് ബാവ പറഞ്ഞു. ഒരിക്കലും ഇല്ല. ഇവരുടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ, പാവം കുഞ്ഞ്, ഒന്നും അറിയാത്തുള്ള കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ആ പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് എത്ര ലൈക്ക് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് മുതലാളി ഇടും. അപ്പോൾ ആർക്കാ ലാഭം? പോസ്റ്റ് മുതലാളിക്കാണ് ലാഭം. ആക്ച്വലി ഇങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന കുറേ വിഡ്ഡികളുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ. ഇനിയിപ്പോൾ അവരൊക്കെ വന്ന് ചിലപ്പോൾ തെറിവിളിക്കായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുടുംബങ്ങളുടെ പോസ്റ്റുണ്ട്. ജയസൂര്യ ഫാമിലിയും കുട്ടികളൊക്കെ നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ സൗന്ദര്യമുള്ള കുടുംബത്തിന് എത്ര ലൈക്സ്, നമുക്ക് നമ്മുടെ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം, എല്ലാവരും വന്ന് ലൈക്ക് അടിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി ലൈക്ക് അടിക്കും. ഞാനും അങ്ങനെ ഒരു പൊട്ടനാണ്, ഞാനും ലൈക്ക് അടിച്ചു കൊടുക്കും, കാരണം ഈ കുടുംബത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട്. അപ്പോൾ ആക്ച്വലി അത് വേറെ തരത്തിലുള്ള ദുരന്തങ്ങളാണ്, ഇങ്ങനത്തെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലൈക്ക് വാങ്ങുക എന്ന് പറയുന്ന സംഭവം. എങ്ങനെയാണ് ഇങ്ങനെ ഇടാൻ വേണ്ടി തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ വേറെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വാങ്ങുന്നതിന് ഒരു ടെക്നിക്കാണ്. അതായത് വല്ല എന്തെങ്കിലും വലിയ വലിയ ഇഷ്യൂസോ വലിയ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടാക്കി ആളുടെ പോസ്റ്റ് ഇട്ടിട്ട് വൺ ലൈക്ക് ഈക്വൽ ടു തൗസൻഡ് സ്ലാബ്സ്, വൺ ഷെയർ ഈക്വൽ ടു 10,000 സ്ലാബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ വിഡ്ഡികൾ അങ്ങനെ കുറേ പോസ്റ്റുകൾ ഇടും. പിന്നെ വേറെ പിന്നെ വേറൊരു ടീമുണ്ട്, അത് വിഡ്ഡികളാണെന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, കപ്പിൾസ് ഡേ, കിസ്സിങ് ഡേ, ഫക്കിംഗ് ഡേ, ഷിറ്റിംഗ് ഡേ, പൂപ്പിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അതായത് മദേഴ്സ് ഡേ വരുന്ന സമയത്ത് എന്താ പറയുക, മദറിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അത് കുഴപ്പമില്ല, ഹെൽത്തിയാണ്. പക്ഷേ ചില ആൾക്കാർ വീഡിയോസൊക്കെ എടുക്കും, എന്നമ്മേ ഒന്ന് കിണ്ണോ ഞങ്ങടിജ് എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പ്രേമം കാണിക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞ് എടുക്കുന്ന 4-5 ടേക്കിന് ശേഷമൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എടുക്കാൻ കാണിക്കുന്ന ആ ഒരു സമയം കൊണ്ട് സംഭവം അമ്മയുടെ ഒപ്പം ഒന്ന് ഇരുന്ന് രസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പാരൻസിന് സമാധാനവും സന്തോഷമെങ്കിലും കിട്ടും. അതിന് പകരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിട്ട് വല്ല കാര്യമുണ്ട്, അത് വേറെ കുറേ ദുരന്തോളികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്കും ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വൃത്തികെട്ട ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നിൽക്കും, നിനക്കൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് അതേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാൻ അഭിപ്രായം പറയണു, നിനക്ക് വല്ലത്തെ ഏതും ഉണ്ടാ, ഞാൻ പറയും, ഇനിയും പറയും, ഇനിയും പറയൂടാ.